വാർത്താ സമ്മേളനത്തിൽ നിന്നും മാധ്യമപ്രതിനിധികളെ ഇറക്കിവിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഹേളനമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത നടപടിയെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. വിവരങ്ങൾ നൽകാൻ ലെസ്ലി ജോൺ ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. ലെസ്ലി, കേട്ടുകേൾവിയില്ലാത്ത ഗവർണറുടെ നടപടിയിൽ ഇപ്പോൾ സിപിഐഎമ്മിന്റെ പ്രതികരണം എന്താണ്? മാധ്യമ പ്രതിനിധികളെ ഇറക്കിവിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ജനാധിപത്യ മൂല്യങ്ങളുള്ള കടുത്ത അവഹേളനമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. നേരത്തെ അനുവാദം വാങ്ങി വാർത്താ സമ്മേളനത്തിലെത്തിയ മാധ്യമ പ്രവർത്തകരെയാണ് ഗവർണർ പുറത്താക്കിയതെന്ന് അത്യന്തം ഗൗരവകരമാണ്. ഈ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ ഈ നടപടി സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ ലംഘനവും കൂടിയാണ്. ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് പ്രകാരം ഉറപ്പു നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെയാണ് ഇത് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഗവർണർ തന്നെ ചവിട്ടി മെതിച്ചത്. ഒരു പൗരനോട് വിവേചനം കാട്ടരുത് എന്ന് വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുള്ള രാജ്യത്താണ് ഗവർണർ ഇത് ലംഘിക്കാൻ തയ്യാറായിട്ടുള്ളത്. ജനാധിപത്യത്തോട് തുറന്ന സംവാദത്തോടും താല്പര്യമില്ലാത്ത ഗവർണർ താൻ പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന ദാർഢ്യമാണ് പ്രകടിപ്പിച്ചത്. ഭരണാധികാരിയുടെ മടിയിൽ കയറിയിരുന്ന് അവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഗോദി മീഡിയ കേരളത്തിലെ മാധ്യമങ്ങളെയാണ് ഗോദി മീഡിയയായി കേരളത്തിലെ മാധ്യമങ്ങളെ മാറ്റാനാണ് ഗവർണറുടെ ശ്രമം. അതിന് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ പുറത്താക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് പറഞ്ഞ് വിശദമായ ഒരു പ്രസ്താവനയാണ് ഇറക്കിയിരിക്കുന്നത്. കേരളം പുരോഗമന ജനാധിപത്യ കേരളം പ്രതിഷേധം ഉയർത്തും എന്നുള്ളതാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റത്തിനെതിരെ മാധ്യമങ്ങളിൽ നിന്നും തന്നെ കടുത്ത പ്രതിഷേധം ഉയർന്നു വരണമെന്ന് പ്രതീക്ഷിക്കുന്നതായും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. ഹർഷിതാ.